Hello friends, ellavarkkum pudiyoru video like swagatham. Appo innathu nammude craft nu parayunnathu bottle craft alla pagaram wall decoration aanu cheyan ponnathu. Appo adinu vendite eduthekkunna items nu parayunnathu plastic bottle um pista shell um adey pole thanne cardboard um. Appo pista shell illa nu vechu aarum video nirthi povarathu. Pista shell nu pagaram namukku egg shell edukkam adallengi eethapadathinte kuru undallo adu edukkam adallengi clay edukkam. അതും അല്ലെങ്കിൽ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് തന്നെ പൂ ഉണ്ടാക്കാം, അങ്ങനെയും ചെയ്യാം. അപ്പോൾ ആ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ഇടാ കാണാത്തവർ നമ്മുടെ വീഡിയോയുടെ താഴെ അതിൻ്റെ ലിങ്ക് ഇടുന്നുണ്ട്, പോയി കാണുക കേട്ടോ. അപ്പം ഇതാണ് പ്ലാസ്റ്റിക് ബോട്ടിലിന് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതിൻ്റെ ബാക്കി വന്ന ഭാഗമാണ്. അപ്പം പിന്നെ വേണ്ടത് ഒരു കാർഡ്ബോർഡാണ്. കാർഡ്ബോർഡ് ഏത് വേണമെങ്കിലും എടുക്കാം. ഇത് ഞാൻ ഒരു കണ്ണാടി പൊട്ടിയതിൻ്റെ ഒരു ഭാഗം, അതിൻ്റെ ഉള്ളിലെ ഭാഗമാണ്. അപ്പം ഇങ്ങനത്തുള്ള കാർഡ്ബോർഡ് ഇല്ലെങ്കിൽ സാധാരണ നമുക്ക് ഷർട്ടൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ടൈപ്പ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അതെടുത്താലും മതി. അപ്പം നമ്മുടെ കാർഡ്ബോർഡിനകത്ത് ഫുള്ള് ചെറുതായിട്ട് അങ്ങിങ്ങായിട്ട് കഴുക്കുണ്ടായിരുന്നു, അങ്ങ് തട്ടും പുറത്തും കണ്ട് കിടന്ന ഒരു കാർഡ്ബോർഡാണ് കേട്ടോ. അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുക്കുകയാണ്. അപ്പം പെയിൻറ്റൊക്കെ അടിക്കുന്ന നിങ്ങളുടെ ഇഷ്ടത്തിന് പെയിൻറ്റ് അടിക്കുക. സാധാ വേറെ കാർഡ്ബോർഡ് എടുക്കുകയാണെങ്കിൽ ബ്ലാക്ക് കളർ അടിക്കണമെങ്കിൽ ബ്ലാക്ക് കളർ അടിക്കാം, ഗോൾഡൻ കളർ അടിക്കണമെങ്കിൽ അങ്ങനെ അടിക്കാം. അപ്പോൾ പെയിൻറ്റൊക്കെ നിങ്ങളുടെ ഒരു ഐഡിയ വെച്ച് അടിക്കുക കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ആ ഒരു എന്താ കാപ്പിപ്പൊടി കളർ തന്നെ അങ്ങ് അടിച്ചതേ ഉള്ളൂ. ഇനി നമുക്ക് പിസ്താഷെല്ലും ഉണ്ട്, പൂ ഉണ്ടാക്കണം. അപ്പോൾ പിസ്താഷെല്ലാം ഇല്ലാത്തവർക്ക് ഞാൻ വേറെ ഏത് സൈസ് വേറെ ഏത് പൂവും നമുക്ക് ഇതിലേക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. പിസ്താഷെല്ല് വേണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അതെ, നമ്മൾ ഗ്ലൂ ഗൺ വെച്ചിട്ട് പിസ്താഷെല്ലിൻ്റെ പൂ ഉണ്ടാക്കാൻ പോവാണ്. സാധാരണ കുഞ്ഞൊരു കാർഡ്ബോർഡ് എടുക്കുക, ഒന്ന് ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്ന് കട്ട് ചെയ്യുക, ഓരോരോ പിസ്താഷെല്ലായിട്ട് വെച്ച് കൊടുക്കുക. നമ്മൾ ആദ്യത്തെ പൂ റെഡിയായിട്ടുണ്ട്, മൂന്ന് ഇതിലുള്ള ഒരു കുഞ്ഞു പൂ. അപ്പോൾ കാർഡ്ബോർഡിന് ഇച്ചിരി കട്ടി വേണം, ഒരുപാട് കട്ടി ആവണം, ഒരു സ്വല്പം കട്ടിയുള്ളൊരു കാർഡ്ബോർഡാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ആ പൂക്കളൊന്ന് സെറ്റായിട്ട് അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ കാർഡ്ബോർഡ് അവിടെ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗ്ലൂ ഗണ്ണ് ഒഫെവി ബോണ്ട് ഒഫെവി ക്യുക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു 20 പൂക്കളാണ് ഞാനിവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെ, ഇത്രയും പൂക്കൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മൂന്ന് ഇതിലുള്ളതും നാല് ഇതിലുള്ളതും അതുപോലെ തന്നെ അഞ്ച് ഇതിലുള്ളതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ പൂക്കളെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനൊക്കെ പെയിൻ്റ് അടിച്ചു കൊടുക്കണം. അപ്പം ആ വൈറ്റ് ആക്രിലിക് കളറാണ് എടുത്തേക്കുന്നത്. ആ ഒരു ബോട്ടിലിന് 90 രൂപയാണ്. അപ്പം ആദ്യമേ നമുക്ക് വൈറ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. അപ്പോൾ വൈറ്റ് കളർ ആദ്യമേ ഒന്ന് അടിച്ചു കൊടുത്ത് ഒന്ന് ഡ്രൈ ആയപ്പോഴത്തേക്ക് അതിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മങ്ങി. അപ്പം ഞാൻ ഒരു കോട്ടും കൂടെ അടിച്ചു കൊടുത്തു. അങ്ങനെ നമ്മൾ ടോട്ടലി 2 കോട്ട് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ പിസ്താഷെല്ലാം ഇല്ലാന്ന് വിചാരിച്ചാൽ ആരും ഇത് ഇങ്ങനത്തുള്ള ഈ കുഞ്ഞ് ക്രാഫ്റ്റ് ചെയ്യാതെ പോകരുത്. നമുക്ക് നമ്മുടെ എന്താ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് തന്നെ പൂക്കളുണ്ടാക്കി ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ പെയിൻ്റ് അടിക്കുന്ന പരിപാടി ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ ആദ്യത്തെ കോട്ടും അടിച്ചു, അതേപോലെ തന്നെ രണ്ടാമത്തെ കോട്ടും അടിച്ചു. ഇനി ഡ്രൈ ആക്കാൻ വെക്കാം. അടുത്ത പരിപാടി നമ്മുടെ പ്ലാസ്റ്റിക് കുപ്പി കൊണ്ട് ഇല ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓൾറെഡി കാണിച്ചതാണ്, എന്നാൽ ഒന്നുകൂടെ കാണിക്കുകയാണ്. നമ്മുടെ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുക്കുക, എന്നിട്ട് ഒരു ഇലയുടെ ഷേപ്പ് അതിൽ വരച്ചു കൊടുക്കുക. മാർഗർ വെച്ചിട്ടോ അതോ സ്കെച്ച് പെൻ വെച്ചിട്ടോ ഏത് വെച്ചിട്ട് വേണമെങ്കിലും ഒരു എന്താ ഒരു ഇലയുടെ ഷേപ്പ് വരച്ചു കൊടുക്കുക. ഞാൻ കുറച്ച് വലിപ്പമുള്ള ഇലയാണ് വരച്ചെടുക്കുന്നത്. എന്നിട്ട് കത്രിക കൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കുക. ഏകദേശം ഒരു 6-7 ഇലയോളം ഞാൻ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതേ സൈഡിൽ കാണിച്ചേക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടുള്ള പൂക്കൾ. അപ്പം ഇതേപോലുള്ള പൂക്കൾ നമുക്ക് എന്താ കുപ്പി ഇല്ലാത്തവർക്ക് കാർഡ്ബോർഡ് ബോക്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ പ്ലാസ്റ്റിക് ബോർഡിലൊക്കെ എല്ലാവരുടെയും വീട്ടിൽ കാണുമല്ലോ, ഏത് തരത്തിലുള്ള പ്ലാസ്റ്റിക് ബോർഡിലെടുത്താലും പ്രശ്നമില്ല. അങ്ങനെ ഇലയും നമ്മുടെ ഇവിടെ സെറ്റായിട്ടുണ്ട്. ഒരു 7-8 ഇലയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ, എണ്ണിയൊന്നുമില്ല. അടുത്ത പരിപാടി എന്ന് വെച്ചാൽ ഇതിനെ ജസ്റ്റ് ആയിട്ടൊന്ന് ഉരുക്കിയെടുക്കണം. അത് അതേ രീതിയിൽ ഇരുന്നാൽ ഒരു ഒരു സുഖം തോന്നുന്നില്ല. അപ്പോൾ ഒന്ന് ഉരുക്കിയെടുക്കുമ്പോഴത്തേക്ക് കുറച്ചൊരു ഇലയുടെ ഒരു രൂപത്തിലാവും. ചെറുതായിട്ട് തീയുടെ അറ്റത്ത് മാത്രമേ ഒന്ന് പിടിക്കാവൂ. ഒരുപാട് തീയിൽ കൊണ്ടുവച്ചാൽ അങ്ങ് ഉരുകി അങ്ങ് പോവും. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ രീതിയിൽ ഒന്ന് പിടിച്ചാൽ മാത്രം മതി. അപ്പോൾ ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഈ വൈറ്റ് പെയിൻ്റ് അടിച്ചതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ച് ഒരു യെല്ലോ ഷെയ്ഡും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, എങ്ങനെയോ അത് കിട്ടിയില്ല. അപ്പോൾ ഒന്നുകൂടെ കാണിക്കാം. വൈറ്റ് ഷെയ്ഡ് അടിച്ചതിൻ്റെ നടുക്കായിട്ട് ഒരു യെല്ലോ ഷെയ്ഡ്, അപ്പോൾ കുറച്ചും കൂടെ അതിനൊരു എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് യെല്ലോ വേണ്ട എന്നുണ്ടെങ്കിൽ വേറെ റെഡ് കളർ കൊടുക്കാം, അതല്ലെങ്കിൽ നല്ല എന്താ പച്ച കളറോ ടീൽ കളറോ ഇഷ്ടമുള്ള കളർ, വയലറ്റ് പർപ്പിൾ, അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ.
അപ്പം ഞാനിവിടെ യെല്ലോ ഷെയ്ഡ് ഒന്ന് നടുക്കായിട്ട് ഒന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്ന് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ പിന്നെ നമ്മുടെ ലീഫിനും കളർ അടിച്ചു കൊടുക്കുകയാണ്, അത് ഗ്രീൻ കളർ തന്നെയാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പം പെയിൻ്റ് അടിക്കുന്ന പരിപാടി എല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കാർഡ്ബോർഡിലേക്ക് ഓരോരോ പൂക്കളും അതേപോലെ തന്നെ ഓരോരോ ഇലയായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഇതിന് വേരുകളൊക്കെ വേണമെങ്കിൽ, അതായത് ശിഖരങ്ങൾ അങ്ങനത്തുള്ള ടൈപ്പ് എന്തെങ്കിലും നൂല് വെച്ച് ത്രെഡ് വെച്ച് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇപ്പം ഞാൻ ജസ്റ്റ് അതൊന്നും ചെയ്യുന്നില്ല, ഞാൻ അല്ലാതെ പൂക്കൾ മാത്രം ഒട്ടിക്കുക, കൂടെ തന്നെ അതിൻ്റെ ഇലയും കൂടെ ഒട്ടിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പം പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ക്രാഫ്റ്റാണ്. ഞാൻ പറഞ്ഞല്ലോ പിസ്താഷ്യൽ ഇല്ലാത്തവർ സാധാ നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക, അതല്ലെങ്കിൽ ഈത്തപ്പഴത്തിൻ്റെ കുരു മുട്ടത്തോടായാലും മതി. മുട്ടത്തോട് പല പല കളറിൽ അടിച്ച് ഇങ്ങനെ കാർഡ്ബോർഡ് ബോക്സിലൊക്കെ വെച്ചാലും അത് നല്ല ഭംഗിയുണ്ടാവും. ഇപ്പോൾ ഓരോരുത്തരുടെ ഐഡിയ വെച്ച് അതിനെ അറേഞ്ച് ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇതിലേക്ക് വാർണിഷ് അപ്ലൈ ചെയ്യണം. വാർണിഷ് അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഇതേപോലെ നിൽക്കുകയും കുറച്ചും കൂടെ ഷൈനി ലുക്ക് കിട്ടിയൊക്കെ ചെയ്യും. വാർണിഷ് ഉണ്ടെങ്കിൽ മസ്റ്റായിട്ട് വാർണിഷ് അപ്ലൈ ചെയ്യാം. അപ്പം നമ്മളുടെ പരിപാടി ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കാർഡ്ബോർഡിൽ കളർ അടിക്കണമെങ്കിൽ കളർ അടിച്ചിട്ട് പൂക്കൾ ഒട്ടിക്കാം. ഞാൻ കാർഡ്ബോർഡിൽ കളറൊന്നും അടിച്ചില്ല, ജസ്റ്റ് ആ ഒരു കാപ്പിപ്പൊടി കളർ ജസ്റ്റ് അങ്ങോട്ടും തൂ എന്ന് വെച്ചാൽ ഒന്ന് അഴുക്കുള്ള ഭാഗത്തേക്ക് ഒന്ന് ഇത് ചെയ്തതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഡെക്കറേഷൻ പരിപാടി ആയിട്ട് ഒരു മൂന്നാല് മുത്തും കുറച്ച് സ്റ്റാർസും അവിടെ എവിടെയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ അവിടെ വെറുതെ ഇരുന്നപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല, അതുകൊണ്ടാണ് ഞാൻ മുത്തൊക്കെ ഒട്ടിച്ചു കൊടുത്തത്. ഫൈനലി ഞാൻ അതിൻ്റെ നടുക്കായിട്ട് ഒന്ന് ബ്ലാക്ക് ആക്രിലിക് കളറ് ഒന്ന് എന്തോ അടിച്ചു കൊടുക്കുന്നുണ്ട്. യെല്ലോയുടെ നടുക്കായിട്ട് ബ്ലാക്ക് ആക്രിലിക് കളർ. അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് എടുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ ലുക്കാണിത്. നമ്മുടെ ക്രാഫ്റ്റിന് ഇത്രയേ ഉള്ളൂ. ഇത് ഞാനിപ്പോൾ വെളിയിലോട്ട് കൊണ്ടുവന്നതാണ്, ഉള്ളിൽ അത്രയ്ക്ക് വെട്ടം നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ ഞാൻ വെളിയിലോട്ട് കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ലാസ്റ്റ് ഫിനിഷിങ് സ്റ്റേജാണിത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് വർക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്ന് ചെയ്ത ഈ ചെറിയ ക്രാഫ്റ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനുള്ള അഭിപ്രായങ്ങൾ കമൻസ് പറയുക. പിന്നെ കൂടെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ഇല്ലാത്തവർ, അതായത് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പം ഇന്ന് നമുക്ക് ഒരുപാട് പേർക്ക് ഹായ് പറയാനുണ്ട്. ഹിമ, ആലിയ, ഷിഫൂസ്, താലിയ, ഹിബ, പാർവതി, ഇർഫാന, ഫിദ, ആമിന, നാജ. അപ്പം ഇത്രയും പേർക്കാണ് ഇന്ന് ഹായ് പറയേണ്ടത്. എല്ലാവർക്കും കൂടെ ഹായ് പറയാണ് കേട്ടോ. അപ്പം പുതിയ വീഡിയോസുമായിട്ട് കാണുന്നവരേക്കും ചാച്ച ബൈ ബൈ.